പശുക്കളിൽ പകർച്ചവ്യാധികൾ പടരുന്നത് കർഷകർക്ക് ദുരിതമാവുന്നു തൈലേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് പടരുന്നത് ഇതോടെ ക്ഷീരകർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നു അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലിത്തീറ്റ വിലയും ഉൽപ്പാദനക്കുറവിലും നട്ടംതിരിയുന്ന ക്ഷീരകർഷകർക്ക് ദുരിതം ഇരട്ടിപ്പിച്ച് പശുക്കളിൽ പകർച്ചവ്യാധികളും പകരുന്നു തൈലേറിയ ചുവപ്പുദീനം തുടങ്ങിയ രോഗങ്ങളാണ് കർഷകനെ ഇരുട്ടടിയാവുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് നൂറുകണക്കിന് പശുക്കളാണ് തൈലേറിയ ബാധിച്ച് ചത്തത് ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും ദിവസവും പത്തോളം കേസുകൾ ശരാശരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ജില്ലാ മൃഗാശുപത്രിയിൽ എഴുപത് തൈലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഡോക്ടർമാർ പറയുന്നു അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സങ്കരയിനം പശുക്കൾക്കിടയിലാണ് രോഗം പടരുന്നത് ക്ഷീരവികസന വകുപ്പ് സബ്സിഡി നൽകുന്നതിനാൽ മിൽക്ക് ഷെഡ് പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് പശുക്കളാണ് ഓരോ വർഷവും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പശുവിനെ വാങ്ങിയാൽ രണ്ടര ലക്ഷം രൂപ സബ്സിഡി ലഭിക്കുന്നതിനാൽ നിരവധി പേരാണ് പശുക്കളെ വാങ്ങി ഡയറി ഫാം നടത്തുന്നത് എന്നാൽ പശുക്കൾ കൂട്ടത്തോടെ ചാവുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ് കുളമ്പ് രോഗവും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വയറിളക്കവും പനിയും പശുക്കൾക്കിടയിൽ വ്യാപകമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത